ഹലോ, അപ്പൊ നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാ ഇന്നത്തെ എന്റെ ഔട്ട്ഫിറ്റ് ആണ്. ഇത് തലേ ഇന്ന് തലേന്നാണ് നമ്മുടെ വീട്ടിലെ ഫംഗ്ഷന്റെ. അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടല്ലോ, ഇനിയിപ്പൊ രാത്രിയത്തെ സംഭവങ്ങൾ കാണിക്കാന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു, ഏകദേശം 5 മണിയൊക്കെ ആയിട്ടേ ഉള്ളൂ. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു, അത് ഇപ്പം എല്ലാവരും ഉണ്ട് ഇവിടെ. എല്ലാവരും ഡ്രസ്സൊക്കെ മാറ്റി എല്ലാം സെറ്റ് ആക്കിയിട്ട് അപ്പൊ ഓരോരുത്തരായിട്ട് ഓരോരുത്തർ എന്റെ ഔട്ട്ഫിറ്റ് ആദ്യം നോക്കിക്കോളൂ. ഓരോരുത്തരെ ഔട്ട്ഫിറ്റ് കാണിച്ചാൽ ഫസ്റ്റ് അല്ലെങ്കിൽ ഞാനല്ലെങ്കിൽ ഏകദേശം സെയിം ആയിട്ടാണ് കേട്ടത്. പിന്നെ സെയിം കളറിലാണ്, സെയിം കളർ മാത്രം വ്യത്യാസം, ഏകദേശം കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം, സെയിം ടൈപ്പിലാണ് ഉള്ളത്. അതിന്റെ അടുത്തത് ഇറങ്ങി ഇറങ്ങി ഇതാ സെറ്റ് ആയിട്ടുണ്ട്. എല്ലാവരും ശരിക്കും പറഞ്ഞാൽ അടിപൊളി ആയിട്ടുണ്ട്. എനിക്ക് അതിൽ ഇവരെല്ലാം ഏകദേശം ഒരേ സെയിം ഡ്രസ് മീൻസ് സെയിം മെറ്റീരിയൽ ആണ്, മീൻസ് വേറെ വേറെ ടൈപ്പിൽ തുന്നിയേ ഉള്ളൂ. ഗാദിയ വന്നോ? അതെ, ഗാദിയ വാങ്ങിച്ചിട്ടുണ്ട്. ഗാദിയുടെ ഫ്രോക്ക് ഒക്കെ ഇട്ടിട്ട് അത് സെറ്റ് ആയിട്ടുണ്ട്. നിവേദ വാങ്ങിച്ചിട്ടുണ്ട്, എല്ലാവരും ആയിട്ടുണ്ട്. പിന്നെ നമ്മള് കുറച്ച് ഫോട്ടോസ് ഒക്കെ ഫസ്റ്റ് ഡേ പോയിട്ട് എടുത്തിട്ടുണ്ട്. എല്ലാവരും എടുത്ത് വർത്തം പറയുന്നത് അവരൊന്നും പറയാത്തത് എല്ലാവർക്കും ഫുൾ സെറ്റ് ആയിട്ടുണ്ട്. കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു ഏട്ടൻ്റെ വീട്ടിൽ, ഏട്ടന് കാണിച്ചാൽ കേട്ടോ. താഴെ ഉള്ളത് കുറച്ച് ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടുള്ള മീൻസ് താഴെ ഓർക്ക് ഒരു ഡിസ്റ്റർബൻസ് ആണല്ലോ, അതല്ലേ നമ്മൾ പോകുന്ന താഴേക്ക്. പിന്നെ അവിടെ പോയിട്ട് ഏട്ടനെയും എല്ലാരും കാണിച്ചു തരാം. പിന്നെ മുന്നാണ്ട് ഔട്ട്ഫിറ്റ് ആരും കണ്ടിട്ടില്ല, മുന്നാണ്ട് ഔട്ട്ഫിറ്റ് കാണിച്ചുതരാം. അടുത്തത് അത് ചിരിക്കുന്നു, മുന്നാണ്ട് കാണിച്ചു തരും. അപ്പൊ ഇതാ ഇതാണ് മുന്നാണ്ടിന്റെ ഔട്ട്ഫിറ്റ്. ഇതാണ് മുന്നാണ്ട് ഔട്ട്ഫിറ്റ്, കുർത്തയാണ്, ഷർട്ട് കുർത്തയാണ്. ഇവിടെ നമ്മളെ ഷർട്ട് അതേ ലെങ്ത് ആണ്. അപ്പൊ എനിക്ക് ഫസ്റ്റ് ഞാൻ ഇങ്ങനെ കൺഫ്യൂഷൻ ആയിരുന്നു, എന്നാ ഇടുക, മീൻസ് കല്യാണത്തിന് എന്താ എടുക്കേണ്ട ഒന്നും ആയിട്ടില്ല. അപ്പൊ നമ്മള് ഏട്ടനെ ഡ്രസ് എടുക്കാൻ പോയി, അപ്പൊ കേറിയപ്പോ തന്നെ ഒരു ഡമ്മി കിട്ടാണ്. അപ്പൊ അതെങ്ങനെ പോകും? ഫേവറേറ്റ് ആണ് നേവി ബ്ലൂ. അപ്പൊ ഇതാണ് കുറച്ച് പാച്ചസ് ടെക്നോളജിയാണ് ഉദ്ദേശിക്കട്ടാ. ഞാൻ വിചാരിച്ച അപ്പുവിന്റെ അപ്പു ഇത് തന്നേടാണ്, മീൻസ് അപ്പു ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് തന്നെ. അതെ, അപ്പൊ ഇതാണ് മുന്നണി. കണ്ണൻ ഇതാ അല്ല, ആദി ഇതാ, ആദി ആദിക്കൂട്ടന്റെ ഡ്രസ് ഇതാണ്. ആദിക്കൂട്ടന്റെ ഡ്രസ് ഇതാണ്. ഇതാ കണ്ണന്റെ കണ്ണന്റെ ഡ്രസ് ഇതാണ്. കണ്ണ് കരച്ചതാ കണ്ണ അല്ലെ. മുട്ട എവിടെയാ വേണ്ടേ? ഓന് ഇപ്പൊ ഡ്രസ് മാറ്റിയോണ്ട് ഓന് പുറത്തു പോണം. അതാണ് പുറത്തു പോകുന്നില്ല, ഓന് പുറത്തേക്ക് വണ്ടി പോണം. അതിനോ ഡ്രസ് മാറ്റിയോണ്ട് ഓന്റെ വിചാരം പുറത്തു പോകാനാണ്. അപ്പൊ അതാണ് കണക്ക് അതിനോടിക്കുന്നത്. ആദ്യമാണെങ്കിൽ കണക്ക് കാണണം എന്നുള്ളതാണ്. ഇപ്പൊ കഴിച്ച നമുക്ക് താഴെ പോയി ഏട്ടനെ കാണാം. അപ്പൊ ഗൈസ് അടുത്ത് നമുക്ക് ഏട്ടനെ കാണാം. ഏട്ടന്റെ ഡ്രസ്സ് ഫുൾ സ്പ്രെഡിറ്റ് മുന്നോട്ടുണ്ടായിട്ട, കാരണം മുന്നോട്ടാണ് ആ ഡ്രസ്സ് ഫുൾ സെലക്ട് ചെയ്തൊക്കെ കൊടുത്തത്. അപ്പം ഇനി നമുക്ക് ഏട്ടനായിട്ട് ഫോട്ടോ എടുക്കേണ്ട പരിപാടിയാണ്. അപ്പൊ ഏട്ടനെ കാണിച്ചു തരാം. അപ്പൊ ഗൈസ് ഇതാണ് ഏട്ടന്റെ ഔട്ട്ഫിറ്റ് കാണിച്ചിട്ട്, ഫുള്ള് ഔട്ട്ഫിറ്റ് കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇതാണ് പിന്നെ ഇവിടുന്ന് ഇവിടുത്തെ ഇവിടുന്ന് മറ്റേ എന്താ പറയാ പന്തലൊക്കെ ഇട്ടോണ്ടാണ് ഈ ഒരു മാതിരി കളർ ആയിട്ട് അണ്ണാച്ചി കളത്തിലുള്ളത്, ഒരു മാതിരി കളർ അതുകൊണ്ടാണ്. പക്ഷേങ്കിൽ ഇതാണ് എങ്ങനെയുണ്ട് മുന്നേണ്ട സെലക്ഷൻ ആയപ്പോഴും എങ്ങനെയുണ്ട്? ടെൻഷൻ ഉണ്ടാക്കാനാണ് കഴിക്കുന്നത്? ഒരു ടെൻഷൻ ഇല്ല, ഭയങ്കര ടെൻഷനാ ചങ്ങൈക്ക്. അതെ അതെ, പ്രാക്ടീസ് ഒക്കെ കൊറേ ചെയ്തിട്ടുണ്ട്. പിന്നെ അന്നോട് വേഗം പിടിച്ചോളെ വേഗം പിടിച്ചോളെ എന്നൊക്കെ ഫുൾ നാട്ടിൽ ചെല്ലോന്നാ ചിന്തിക്കുന്നത് അല്ലെ. അപ്പം അപ്പൊ എന്നെ കണ്ടെ, നമ്മള് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കട്ടെ. ഓക്കെ, അപ്പൊ ഗൈസ് ഇതാ രണ്ടാളിയന്മാര് കൂടെ കുറച്ച് അടുത്ത് നിന്നൂടെ, രണ്ടാളിയന്മാരും കൂടെ ഫോട്ടോ എടുക്കാണ്. രണ്ടാളിയന്മാരും കൂടി ഫോട്ടോ എടുക്കാം. ഫുൾ സൈസ് എല്ലാം മുന്നേട്ടം പറയുന്നത് എല്ലാം എടുക്കട്ടെന്ന്. അപ്പൊ ഗൈസ് ഇതാണ് എന്റെ മാമൻ, ഒരേ ഒരു മാമനല്ല, ഒരു മാമനും കൂടി ഉണ്ട്, രണ്ട് മാമനാണെങ്കിൽ രണ്ടാമത്തെ മാമൻ, രണ്ട് മാമ്മാരാണുള്ളത്. ആയിക്കോട്ടെ, രണ്ട് മാമന്മാരാണ്. അപ്പൊ രണ്ട് മാമ്മാരുണ്ട്, മാമ്മാർ ഭാര്യ മാറും കൂടി വാ. ഞാൻ
ഇതാണ് നമ്മുടെ സ്വന്തം മോളിയേണ്ടി മോളിയേണ്ടി ഗാദ ഗാദേ അറിയില്ല എല്ലാവർക്കും അപ്പൊ ഗാദേന്റെ അമ്മയാണ് ഇത് അച്ഛനുണ്ട് ഇടാ അത് ഒളിച്ചിട്ടുണ്ട് ഒന്ന് എടുത്തോ മോട്ടെ അതാ വീഡിയോ വീഡിയോ ഒന്നും എടുക്കുന്ന ഇഷ്ടമല്ല ചങ്ങൾക്ക് ഇത് തന്നെ നമ്മള് യൂട്യൂബ് എടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും അപ്പൊ അതുകൊണ്ട് ചങ്ങൈ വരാത്തെയാണ് മോളിയേലി ഫുൾ വന്ന് ചിച്ചോ എടുക്കുന്നത് ഗാദേന്റെ അമ്മ ഓക്കെ ഇത് ധീര ചേട്ടൻ ദിനേശ് ചേച്ചി ഇത് ആരാന്ന് പറയാനൊക്കെ പക്ഷെ ഏട്ടൻ ചേച്ചി അത് ഏട്ടനും ഏട്ടൻ്റെ ഭാര്യ ഒരു കുഞ്ഞനും കൂടി ഉണ്ട് അതിൽ ദേവാംശ് അങ്ങനത്തെ അത് പക്ഷെ നമ്മളങ്ങനെ വിളിക്കാം നമ്മള് ചുടുന്ന വിളിക്കാം ഇതാണ് ഗജന്റെ കോല് കാണിക്കട്ടെ ഗജന്റെ കോല് ഇതാണ് ഇന്നത്തെ ആവശ്യം ഗജനെ കാണിക്കാൻ മറന്നു അപ്പൊ എന്റെ അമ്മീനെ കൂടി കാണിക്കട്ടെ ഇത് മീറാൻഡിന്റെ പിന്നെ എല്ലാവർക്കും അറിയാലോ മീറാൻഡി എല്ലാവരും അല്ല മീറാൻഡി മീറാൻഡി ഇങ്ങനെ ഇട്ടിട്ടല്ല പിന്നെ ആ മീറാൻഡിന്റെ ആ മാമന്റെ മോള് പറഞ്ഞോ അപ്പൊ ഗൈസ് നമ്മളിപ്പോ ഉള്ളിൽ വന്നിട്ടല്ല ഉള്ളിൽ കൊറേ ആൾക്കാർ ഇരുന്നിട്ടുണ്ട് എല്ലാരും ഒന്ന് കാണിച്ചെടുത്തോ ഊനട്ടാ രമേണ്ടി എന്തേണ്ടി മമ്മിയുടെ ഔട്ട്ഫിറ്റ് കാണിച്ചെടുക്കും മമ്മി ആ ഇത് മമ്മിന്റെ ഫ്രണ്ടാണ് ഫ്രണ്ടിന്റെ മോളും നവേച്ചി പിന്നെ ഓറ മോള് രമേണ്ടി നവേച്ചിന്റെ മോള് അമ്മ എല്ലാരും ഉണ്ട് ഇത് മേമ ഇത് ബ്രിന്ദാൻഡി ആ ഇനി എന്തോ ഇത് എന്റെ മമ്മീന്റെ ഔട്ട്ഫിറ്റ് നോക്കാം എല്ലാവർക്കും ഇതാണ് എന്റെ മമ്മീന്റെ ഔട്ട്ഫിറ്റ് ഇത് ഷീനായിന്റെ ഔട്ട്ഫിറ്റ് കണ്ടോളൂ ഇതാണ് ഷീനായിന്റെ ഔട്ട്ഫിറ്റ് ഷൈബാൻഡിക്ക് വാ ഇത് ഷൈബാൻഡിയാണ് ഇത് മമ്പറത്തുള്ള ഷൈബാൻഡിയാണ് ഷൈബാൻഡിന്റെ ഔട്ട്ഫിറ്റ് നമ്മുടെ സ്വന്തം അമ്മ ഇവിടെ സെറ്റായിട്ട് നമ്മൾ അടിപൊളി ഡ്രസ്സ് എല്ലാം ഇട്ടിട്ടിരിക്കുന്നുണ്ട് പിന്നെ മാമി അമ്മമ്മേന്റെ അനിയത്തി ഏട്ടന്റെ ഭാര്യ ഇത് ഓറ മോളാണിത് മോള മോളാണ് എല്ലാരും എഴുതിട്ടുണ്ട് ഇപ്പഴേ ഇപ്പൊ കാണിച്ചാൽ കുറച്ചേ കുറേ തിരക്കായി പോകും അതുകൊണ്ട് ഇപ്പൊ തൽക്കാലം എല്ലാരും ജസ്റ്റ് ഇങ്ങനെ കാണിച്ചത് ഇപ്പൊ എല്ലാവരും ഹായ് പറഞ്ഞേ അപ്പം ഇത്ര ഗിപ്പുള്ള ആൾക്കാർ ഇതൊക്കെ ഈ പുറത്ത് കുറേ ആണുങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അത് പറഞ്ഞാലും ഇനിയിപ്പം പുടവയും കൊണ്ട് പോകേണ്ട തിരക്കുടങ്ങി മീൻസ് എല്ലാവരും സെറ്റാക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ പോയിട്ട് ഇനി അത് നോക്കട്ടെ അല്ലെങ്കിൽ അവസ്ഥയാവും അപ്പൊ നമ്മുടെ കല്യാണ ചക്കൻ എത്തിയിട്ടുണ്ട് ഇതാണ് കല്യാണ ചക്കൻ ഇങ്ങനെ തന്നെ പറയണോ അടുത്തത് വാശേച്ചി ശ്രീശാരോടിയുണ്ട് അവര് വന്നിട്ടുണ്ട് അവരെയും കൂടി കാണിച്ചോ പീസ് പീസ് ഔട്ടില്ല വർഷേച്ചിക്ക് പനിയാണ് ഈ വർഷേച്ചി പോയി എന്റെ എന്റെ അടി കിട്ടിയതാന്ന വർഷേച്ചി പറയുന്നത് പക്ഷെ അതിനുള്ള ചാൻസ് ഇല്ല എനിക്ക് പനിയൊന്നും ഇല്ല ജലദോഷം മാത്രമേ ഗൈസ് അപ്പൊ എല്ലാം സെറ്റായിട്ട് നമ്മളിത് ഇറങ്ങാൻ പോവാണ് ഹൈവേ എടുക്കാൻ തുടങ്ങി ഗൈസ് ഒന്നും പറയണ്ട ഇനി ആടെ എത്തിയിട്ട് പറയാം
അപ്പൊ ഗൈസ് നമ്മളിത് വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മളെ വീട്ടിലേക്ക് കയറാൻ പോവാ. ഏച്ചിന്റെ വീട്ടില് വേറെ വീട്ടിലോ പോവാണ്. ഞാൻ സമാധാനം അറിവായി വരാം. അതുവരെ ബാക്കിയെല്ലാം മുന്നേ വിളക്കിലിട്ട് പെട്ടില്ല. മുടി കുറച്ച് സൈഡാക്കി ഫേസ് കാണാൻ പറ്റും. ഓക്കെ, ഇനി പെട്ടി കയ്യിലെടുത്തു, പെട്ടി കയ്യിലെടുത്തു. ഓക്കെ, ജസ്റ്റ് കൊടുത്തേ. രണ്ടാൾ തിരിച്ചോടി കൊടുക്കേ. അട്ടുടായ കയ്യിലേക്ക് കൊടുക്കണേ. ഇതാണ് ഇന്നത്തെ ഏച്ചിയുടെ ഏച്ചിക്ക് സൗണ്ട് ഇല്ല ഗൈസ്. പനി വന്ന് സൗണ്ട് എല്ലാം പോയില്ല. ഓൾറെഡി പറഞ്ഞില്ലേ പനിക്കുന്നത് സൗണ്ട് എല്ലാം പോയിട്ടാണ്. ഇങ്ങനെ ക്യാമറ നമ്മള് പണ്ടത്താണ് സേവ് ദൈറ്റ് ആൾറെഡി ഉണ്ട്. അപ്പൊ ഗൈസ് നമ്മള് അടിച്ചു വരിക്കൊണ്ട് ഫുഡ് കഴിക്കാൻ പോവാണ്. ഗൈസ് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു, ഇനി വീട്ടിലേക്ക് പോകണം. അതെ, അത് മാത്രമേ ിട്ടേയുള്ളൂ. അവസ്ഥയായിട്ടാണ് കോലൊക്കെ. നേരത്തെ കണ്ട കോലത്തിലേ ആയിരിക്കും മൊത്തം മാറിയിട്ടുണ്ട്. കാരണം ഡാൻസ് ആയിരുന്നു വരുമ്പോൾ, ആൾക്കാരൊക്കെ ഉണ്ട്, ഇങ്ങനെ കുറെ ആൾക്കാരുണ്ട്. കുറെ ആൾക്കാർ പോയി, അവിടെ വരുന്നതിന് മുന്നേ കുറെ ആൾക്കാർ പോയി കവിളിച്ചോണ്ടിരിക്കുന്നുണ്ട് അച്ഛനെ. വേമാ വേമാ എന്ന് പറഞ്ഞു. പക്ഷെ കുറെ ആൾക്കാർ പോയി. ഇതാ ഇവിടെ ഇതാ നമ്മുടെ സനിശേഷം സുരക്ഷമായിട്ടും ഇരുന്നിട്ടുണ്ട്. ബാക്കി എല്ലാവരും ഇതെല്ലാം ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട്. മുകളിൽ കുറെ ആൾക്കാരുണ്ട് ഇരുന്നിട്ട്. ഇതാണ് ഗൈസ് നമ്മളെ സ്വന്തം പ്രതിമാണ്ട് മോളുണ്ട്. ഇതാണ് നമ്മുടെ സ്വന്തം റിജേട്ടൻ മോനാണ്. അതൊക്കെ
ആരാ തള്ളുന്നത്? പരിചയപ്പെടുത്ത്, ഇങ്ങനെ നടക്കുന്ന ഇവരെ പരിചയപ്പെടുത്ത്. ഇവിടെ നമ്മുടെ അമ്മമ്മേന്റെ അമ്മമ്മ രചിന്റെ മോന്റെ മോള്, പെട്ടെന്ന് ചോദിച്ചാൽ കിട്ടൂല, അത്രേ ഉള്ളൂ. ഭയങ്കര അടുത്ത ബന്ധമാണ്, അകത്ത് നിർത്തിയിരിക്കും. മോന്റെ അനിയനാണ്. അപ്പൊ ഗൈസ്, നമ്മുടെ എറിത്തിന്റെ ഫ്രണ്ട്സ് എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ട് വ്ളോഗ. അവരെല്ലാരും ഫോട്ടോ എടുക്കിട്ട് സെറ്റായി നിന്നിട്ടുണ്ട്. കാണിച്ചോ എന്തൊക്കെ പറഞ്ഞേ, ഇത് ഫോട്ടോ അല്ല വീഡിയോ. ആന്നെ കല്യാണ വ്ളോഗ്, കല്യാണ വ്ളോഗ്. അപ്പൊ ഇതെല്ലാരും ഫോട്ടോ എടുക്കുക. ആശി ഇതായിരുന്നു ഫോട്ടോ എടുക്കുന്നത്, അനിയത്തെ ഫോട്ടോ എടുക്കുന്നുണ്ട്, ഡാനിയന്റെ മക്കളുണ്ട് ഇവിടെ. അനീതികൾക്കെന്നെ പോരാണോ? അതെ അതെ അതെ, ബാംഗ്ലൂരിലെ അല്ലേ. മൂന്നാമത്തെ പ്രാവശ്യം ഇവിടെ നിന്ന് ചോറ് തന്നു. ഞാൻ പറയട്ടെ ഗൈസ്, നമ്മള് 3 മണിക്കൂർ ഇവിടെ ഇരിക്കുന്നത് തിന്നിട്ട് ഇവിടെ എണീക്കാൻ തോന്നുന്നില്ല. ഇവിടെ തന്നെ ഇരുന്ന് കഥ പറയുന്നുണ്ട്.